السلام عليكم ورحمه الله بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم يا نور النور يا مدبر الامور اللهم بلغ روح سيدنا محمد صلى الله عليه وسلم وارواح ال سيدنا محمد صلى الله عليه وسلم التحيه والسلام പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് ഏറെ ചിന്തിപ്പിക്കേണ്ട, എന്നാൽ നാം വളരെ അശ്രദ്ധയോടുകൂടെ ലാഘവത്തോടുകൂടെ മാത്രം അതിനെ പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ആരാണൊരു മുസ്ലിം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സംശയങ്ങൾക്ക് ഇടം നൽകാത്ത രീതിയിൽ രാജാതിരാജനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ തഖ്വ ചെയ്യേണ്ട വിധം അള്ളാഹുവിന് തഖ്വ ചെയ്യുക. നിങ്ങൾ മുസ്ലിമായിട്ട് ലോകത്തിൽ നിന്ന് മരിക്കാവൂ. അപ്പോ ഒരു മനുഷ്യൻ മുസ്ലിമായി തീരുക എന്നുള്ളത് അവന്റെ സൃഷ്ടാവ് അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ്, ആവശ്യമാണ്. ഇവിടെയാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇന്ന് നാം എല്ലാവരും നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമാകാൻ വേണ്ടി നാം ആരും ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. മാതാപിതാക്കളുടെ ഇസ്ലാമിലാണ് നാം തുടർന്നു പോകുന്നത്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. വിശ്വാസികളെ, നിങ്ങൾ സിൽമിലേക്ക്, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കും. അതായത് നിങ്ങൾ മുസ്ലിമാകുമ്പോൾ പൂർണ്ണ മുസ്ലിമാകും. അറിവുള്ള ആത്മജ്ഞാനികളായ ഖുർആൻ വ്യാഖ്യാനം ചെയ്തവർ ഇതിന് നൽകിയ ഒരു വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. കാഫ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരവും ഹൃദയവും ആത്മാവും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നാണ്, പൂർണ്ണ മുസ്ലിമാവുക എന്നുള്ളത്. ഇവിടെ ഒരു സത്യമുണ്ട്, ഭാഗികമായ ഇസ്ലാമും പൂർണമായ ഇസ്ലാമും. നമ്മളുടെ മാതാപിതാക്കളുടെ ഇസ്ലാം കൊണ്ട് പാരമ്പര്യമായി നാം തുടർന്നു വരുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മളിൽ ഉള്ളത്. അത് നാമ മാത്രം മുസ്ലിം എന്ന് ഞാൻ അതിനെ കുറിച്ച് പറയാൻ സാധിക്കും. ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും എന്നിട്ട് ഞാനൊരു മുസൽമാനാണെന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ല വാക്കുച്ചരിച്ചവൻ ആരുണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ ഒരു അധ്യാപനം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സഈതിയല ഉമ്മത്തി സമാൻ, എന്റെ സമൂഹത്തിന് ശേഷം ഒരു കാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലസ്മു, ഇസ്ലാമിന്റെ പേര് മാത്രം ശേഷിക്കും. വലാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മു, ഖുർആന്റെ എഴുത്ത് മാത്രം ശേഷിക്കുന്നു. മസാജിദുഹും ആമിറത്തും, ആ കാലഘട്ടത്തിൽ അന്ന് അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ ഉണ്ടാകും. ആ പള്ളികളെല്ലാം ജനനിബിഡമായിരിക്കും. വൈ ഖറാബു മിനൽ ഹുദ, പക്ഷേ സന്മാർഗത്തിൽ നിന്ന് മുക്തമായിരിക്കും. ആകാശത്തിന്റെ ചുവടെ അന്നത്തെ ഏറ്റവും വൃത്തികെട്ട വിഭാഗമായി അന്നത്തെ പണ്ഡിതന്മാർ മാറുകയും സകല ഫിത്നകളും അവരിൽ നിന്ന് തന്നെ തുടങ്ങുകയും അവരിലേക്ക് തന്നെ ഒടുങ്ങുകയും ചെയ്യുമെന്ന് പറയുന്ന പ്രവാചക അധ്യാപനം ഈ ആയത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഹദീസിന്റെ പ്രവചനം, ആ ഹദീസ് പുലരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമിന്റെ പൂർണ്ണത നമുക്ക് കരഗതമാകണമെങ്കിൽ, ഒരു പൂർണ്ണ മുസ്ലിമായി നമ്മൾ മാറണമെങ്കിൽ, നമുക്ക് നമ്മുടെ ശരീരത്തോട്, ശരീരവും ഹൃദയവും ആത്മാവും റൂഹും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താണ് അതിനുള്ള മാർഗം? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലെ, സുറാത്തൽ മുസ്തഖീമിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നേരായ വഴിയിലേക്ക് നിങ്ങൾ വഴി നടത്തണേ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുമ്പോൾ
അത് അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണെന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ വഴിയാണെന്നും അവർ പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും രക്തസാക്ഷികളും സജ്ജനങ്ങളുമാണെന്നും അവരാണ് ഏറ്റവും നല്ല കൂട്ടുകൂടേണ്ടവരെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ വഴിയിലേക്ക് വഴി നടക്കാനുള്ള ഏറ്റവും പ്രഥമമായ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു യോഗ്യത പൂർണ്ണ മുസ്ലിമായി തീരലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ പൂർണ്ണത, സമ്പൂർണമായ ഇസ്ലാം എങ്ങനെയാണ് സാധിക്കുക? എപ്പോഴാണ് ഒരു പൂർണ്ണമായ മുസ്ലിം ആവാൻ സാധിക്കുക? ഇവിടെ നാം ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. നമുക്കറിയാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, അഞ്ച് സ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ഷഹാദത്ത് കലിമ, അതുപോലെ അഞ്ചു വക്ത് നമസ്കാരം, റമദാൻ മാസത്തിലെ നോമ്പ്, സകാത്ത്, ഹജ്ജ് അല്ലെങ്കിൽ സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്ന ക്രമത്തിൽ അഞ്ച് കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ. അതുപോലെ ഇഹ്സാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, ദീർഘമായ ജിബ്രീൽ അലി ഇസ്ലാം പ്രതിപാദിക്കുന്ന ഹദീസ്, ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത സുദീർഘമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇഹ്സാൻ നീ അള്ളാഹുവിനെ കാണുമ്പോൾ അള്ളാഹുവിനെ ആരാധന ചെയ്യുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് ഉറപ്പിക്കും. അതാണ് ഇഹ്സാനിന്റെ രണ്ട് കാര്യവും, ഈമാനിന്റെ ആറ് കാര്യവും, ഇസ്ലാമിന്റെ അഞ്ച് കാര്യവും. ഇങ്ങനെ 11-13 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ദീനിനെ കുറിച്ച് പ്രതിപാദി പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലി ഇസ്ലാം വന്ന് പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ 13 ഘടകങ്ങൾ. ഇവിടെ ഇസ്ലാമിന്റെ അഞ്ച് ഘടകങ്ങളിൽ നമുക്കറിയാം, നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം അവഗണിച്ചു പോകുന്ന കർമ്മത്തെക്കുറിച്ച് നാം അറിയാതെ പോകുന്ന, അത് ചെയ്യേണ്ട ഒരു കർമ്മമല്ല എന്ന് നാം ധരിച്ചു പോകുന്ന ഒന്നാണ് ഷഹാദത്ത് കരിമയുടെ കർമ്മം. എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവേശനം സാധ്യമാകുന്നത് ഈ കരിമയുടെ കർമ്മത്തിലൂടെയാണ്. നമസ്കാരത്തിന്റെ ഷറത്തും ഫർദും അറിഞ്ഞ് നാം പ്രവർത്തിക്കുന്നത് പോലെ, നോമ്പിന്റെ ഷറത്തും ഫർദും അറിഞ്ഞ് നാം പ്രവർത്തിക്കുന്നത് പോലെ, സകാത്തിന്റെ ഷറത്തും ഫർദും അറിഞ്ഞ് നാം പ്രവർത്തിക്കുന്നു, ഹജ്ജിന്റെ ഷറത്തും ഫർദും വാജിബാത്തും മുബത്തിലാത്തും ഒക്കെ അറിഞ്ഞ് നാം പ്രവർത്തിക്കുന്നത് പോലെ, ഷഹാദത്ത് കരിമയുടെ ഷറത്തും ഫർദും, ആ ഷഹാദത്ത് കരിമയിലെ ശിർക്കും കുഫറും ഫിസ്കും ബിദ്അത്തും ഒക്കെ അതിന്റെ മുബത്തിലാത്തും നാം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ കരിമയുടെ കർമ്മത്തെക്കുറിച്ച് നാം അറിഞ്ഞ് അതിന്റെ പ്രവർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് നാം എന്തായി തീരുന്നത്? ഒരു പൂർണ്ണ മുസ്ലിമായി തീരുന്നത്. ഷഹാദത്ത് കലിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണ് കലിമയോടുകൂടെ മറ്റൊരു പദമാണ് ഷഹാദത്ത് സാക്ഷിത്വം. ഈ സാക്ഷിത്വം കരഗതമാകുന്നത്, സാധ്യമാവുന്നത്, നമുക്ക് ലഭ്യമാവുന്നത് ഒരു സാക്ഷ്യ മുഖാന്തരമാണ്. ഒന്നേകാലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ഈ കലിമയുടെ സാക്ഷികളായിട്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്ന ഖുർആനിക അധ്യാപനം, യാ അയ്യുഹന്ന നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ മുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. പ്രവാചകരെ, അങ്ങേ നാം സാക്ഷിയായിട്ടും സുവിശേഷകനായിട്ടും താക്കീതുകാരനായിട്ടും അള്ളാഹുലേക്ക് അനുവാദത്തോടുകൂടെ ക്ഷണിക്കുന്നവരായിട്ടും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കടാ വിളക്കായിട്ടുമാണ് നിയോഗിച്ചത് എന്ന പരിശുദ്ധ ഖുർആനിക വാക്യത്തിൽ സാക്ഷിയായ നിയോഗം. എന്താണ് ഈ സാക്ഷിത്വം? കരീമയുടെ സാക്ഷിത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധ കരീമയിൽ സ്വഹാബാക്കൾ സാക്ഷിത്വം ബൈഅത്ത് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അവരുടെ സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അവിടെ നമ്മെ പഠിപ്പിച്ച, എനിക്ക് ശേഷം എന്റെ പ്രതിനിധികളായി ധാരാളം പേരുണ്ടാവും, ഖലീഫമാർ അവർ ധാരാളം ഉണ്ടാകുമെന്നും അവരോട് എന്താണ് വസീയത്ത് എന്ന് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആധികാരായ ആളുകളെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്ന് പറയുന്ന പ്രവാചക അധ്യാപനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈ വിഷയമാണ്. അപ്പോ വളരെ പരിമിതമായ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇസ്ലാമിന്റെ പൂർണ്ണത കരഗതമാകുന്നത്, നമ്മളൊരു പൂർണ്ണ മുസ്ലിമായി തീരുന്നത് കേവലം ഭാഗികമായും നാമമാത്രമല്ലാതെ കർമ്മം കൊണ്ടും ബാഹ്യാന്തരികമായി ഒരു സമ്പൂർണ്ണ മുസ്ലിമായി നമ്മൾ തീരുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു, അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗികമായി നമുക്ക് കാണിച്ചു തന്നു. ആ പൂർണ്ണ മുസ്ലിമായി നാം തീരുന്നത് ഈ പരിശുദ്ധ കലിമയുടെ സാക്ഷികളാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമകാലിക പ്രതിനിധികളാകുന്ന, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന, ആത്മജ്ഞാനികളാകുന്ന, ഖലീഫമാരാകുന്ന മശായിഖുമാരുടെ കൈകളിൽ നിന്നും ഈ കലിമ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹു സമ്പൂർണ്ണ ഇസ്ലാമിലേക്ക് ഇത്തരം സാക്ഷികളുടെ കരങ്ങളിലൂടെ വിശുദ്ധ കലിമയിലെ ബൈഅത്ത് ചെയ്തുകൊണ്ട്
പ്രവേശിക്കാൻ സർവലോക രക്ഷിതാവായ നാഥൻ നമുക്ക് സൗഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അകലവും അവന്റെ പുരുത്തത്തിലായി പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.